ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം ഈശോ കടന്ന് എന്ന രണ്ട് ഭവനങ്ങളെ കുറിച്ചാണ് ഒന്ന് പത്രോസിന്റെ ഭവനവും രണ്ട് സക്കേബുസിന്റെ ഭവനവും വിശുദ്ധ അത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതല വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് പത്രോസിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുന്ന യേശുവിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നു സക്കേവുസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈശോയെക്കുറിച്ച് ലൂക്കാട സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ യേശു ജെറീകോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കേവൂസ് എന്ന് പേരായ ഒരാൾ ഉണ്ടായിരുന്നു അവൻ ചുങ്കക്കാലിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കുമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്കും നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ സക്കേബൂസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സക്കേബുസന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് വന്ന വലിയ മാറ്റത്തെ കുറിച്ചാണ് ഈ വചനഭോഗം നമ്മളെ പഠിപ്പിക്കുക തിരുവചനത്തിലെ പുതിയ നിയമം നാം വായിച്ചു കടന്നു പോകുമ്പോൾ രണ്ട് സ്ഥലത്ത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ ഈശോ കടന്നു എന്ന ഭവനത്തെ കുറിച്ച് പത്രോസിന്റെ ഭവനത്തെ കുറിച്ചും സക്കേബുസന്റെ ഭവനത്തെ കുറിച്ചും പത്രോസിന്റെ ജീവിതത്തിൽ ഈശോ പത്രോസിന്റെ തന്റെ ശിഷ്യനായി സ്വീ സ്വീകരിച്ചിട്ട് അവനെ സ്വന്തമാക്കിയിട്ട് അവൻ്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ് എന്നാൽ സക്കേബുസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഈശോയെ കാണുവാൻ ആഗ്രഹിച്ച് ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരിക്കുന്ന പത്രോസ് സക്കേബൂസിന്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് സക്കേബുസിന്റെ കുടുംബത്തിലേക്ക് ഈശോ പോകുന്നു എനിക്കും നിന്റെ കുടുംബത്തിൽ താമസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ കൊണ്ടുപോകുക പത്രോസിന്റെ കാര്യത്തിലാണെങ്കിൽ പത്രോസ് ഈശോയെ കൂട്ടിക്കൊണ്ടു പോകുന്നു രണ്ടു തരത്തിലുള്ള രീതികൾ നാം കാണുന്നുണ്ട് ഒരാൾ ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു വ്യക്തിയെ ഈശോ തന്നെ കൂട്ടിക്കൊണ്ട് അവന്റെ കുടുംബത്തിലേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗങ്ങൾ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ എങ്ങനെയാണ് കുടുംബത്തിലേക്ക് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഈശോ നമ്മളെ പഠിപ്പിക്കും പത്രോസ് എങ്ങനെയാണ് ഈശോയെ തൻ്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് വിശുദ്ധ ലൂക്കാട സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ആദ്യത്തെ ശിഷ്യന്മാരെ കുറിച്ച് അഞ്ചാമത്തെ അധ്യായത്തില് ഈശോ വചനം പറയുമ്പോൾ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും മീൻ പിടിക്കാനായിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ കരയ്ക്ക് വന്നിരിക്കുന്ന പത്രോസിന്റെ വള്ളത്തിലേക്ക് ഈശോ കയറിയിരിക്കും എന്നിട്ട് ഈശോ ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും സംസാരം നിർത്തി കഴിയുമ്പോൾ ഈശോ പറയും അവിടെ നദിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ ൂക്ക അഞ്ചിന്റെ നാലില് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷെമിയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക സിമിയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ഷിമിയോൻ വലയിറക്കിയപ്പോൾ വല കീറുമാറ ഒരുപാട് മത്സ്യങ്ങൾ വലയിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ പരിവർത്തനം വരികയാ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിന്റെ കൃപ തൻ്റെ ജീവിതത്തിൽ ആ നിമിഷമുണ്ടാകുന്ന അത്ഭുതം കണ്ടപ്പോൾ അവൻ യേശുവിനെ സ്വന്തമായിട്ട് സ്വീകരിച്ചു അവന്റെ കാലക്കലേക്ക് വീണിട്ട് അവനോട് പറയുന്നു ഇഷ്ടലൂക്ക അഞ്ചിന്റെ എട്ടില് ഇങ്ങനെ കാണുന്നു സിമിയോ പത്രം സിത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൾ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് മാനസാന്തത്തിന്റെ ഒരു ഫലം അപ്പോൾ തന്നെ പുറപ്പെടുവിക്കുന്ന ഒരു പത്രോസിനെ നാം ഇവിടെ കാണുന്നുണ്ട് തമ്പുരാന്റെ കാലക്കല്ലേക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പോകണം ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി തുറന്നു വെക്കുന്ന ആ സമയം അവന്റെ കൂടെ ഈശോ ഇരിക്കാൻ തുടങ്ങി ഈശോ പറഞ്ഞു ലൂക്ക അഞ്ചിന്റെ പത്തിലെ വചനം കാണുന്നു അതുപോലെ അവന്റെ പങ്കുകാരായ സബദി പുത്രന്മാർ യാക്കോവും യോഗം വിസ്മയിച്ചു യേശു ചിമയോനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞപ്പോൾ ഈശോയുടെ വേലയിലേക്ക് അവനെ കൂട്ടിച്ചേർത്തുവെങ്കിൽ അവൻ പിന്നെ ഈശോയുടെ കൂടെ നടക്കാൻ തുടങ്ങി ഈശോയുടെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ അവന് തിരിച്ചറിയാൻ പറ്റി തൻ്റെ കുടുംബത്തിലെ ചില കുറവുകളിലേക്ക് ഈശോ കടന്നു വന്നാൽ അവിടെയും ഈശോ ഇടപെടുമെന്നും അവിടെയും ഈശോ അത്ഭുതം ചെയ്യുമെന്നും അതുകൊണ്ട് അവൻ വീണ്ടും ഈശോയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് തൻ്റെ ഭവനത്തിലേക്ക് മത്താരുടെ സുവിശേഷത്തില് എട്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളില് പത്രോസിന്റെ ഭവനത്തില് യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൻറെ അമ്മായി അമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈയിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു ഈശോ പത്രോസിന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിൽ ഒരു കുറവുണ്ട് അവിടെയത് അവന്റെ അമ്മായി അമ്മ പനി പിടിച്ച് രോഗത്തിന്റെ പീടയിൽ കിടക്കുന്നത് ഈശോ കണ്ടു ഈശോ അവിടേക്ക് ചെന്നിട്ട് അവൻ അവളുടെ കൈയിൽ സ്പർശിച്ചു കുടുംബത്തിലെ വ്യക്തിയുടെ കൈകളിൽ ഈശോ തൊട്ടു ആ തൊട്ട നിമിഷം തന്നെ പനി അവളെ വിട്ടുമാറി എന്ന വചനം പറയുന്നു അടുത്തതം കാണുന്നു അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചുവെന്ന് പ്രിയപ്പെട്ടവരെ പത്രോസ് ഈശോയെ കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടിലുള്ളവരെ തൊടുവാൻ ഈശോ കൃപയാവുകയ വീട്ടിലുള്ളവരുടെ രോഗപീഠകൾ ഈശോ എടുത്തു മാറ്റുകയാ എന്നിട്ടോ അവൾ ഈശോയെ ശുശ്രൂഷിക്കാൻ തക്ക അവളെ ഈശോ അനുഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ഈശോയെ ഈശോയുടെ മുമ്പിലിരുന്ന ഈശോയെ ഞാൻ പാപിയാണ് എനിക്ക് കുറവുണ്ട് എനിക്ക് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഈശോയെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പോകണം എൻ്റെ ഈശോയെയും കൊണ്ട് എൻ്റെ കുടുംബത്തിലേക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള കുറവുകളിലേക്ക് ഈശോയും തൊടാൻ തിരുമനസാവണം ഈശോ തൊട്ട് കഴിയുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളെ ഈശോ തൊട്ട് കഴിയുമ്പോൾ അവരും ഈശോയെ ശുശ്രൂഷിക്കാൻ യോഗ്യരാക്കി മാറ്റി യോഗ്യരായിത്തീരും ഇതാണ് പത്രോസിന്റെ ഭവനത്തിൽ സംഭവിച്ചത് എങ്കില് സക്കേബുസന്റെ ഭവനത്തിന് സംഭവിച്ചത് വളരെ വ്യത്യസ്തമായ കാര്യമാണ് നാം ലുക്കാട് സുവിശേഷം പത്തൊമ്പതാം തീയതി അധ്യായത്തിൽ കാണുമ്പോൾ ഈശോയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിമൂത്ത് ഒരു സിക്കുമോർ മരത്തിൽ കയറിയിരിക്കുന്ന ഒരു സക്കേബൂസനെ നാം കാണും ഈശോയെ കാണാൻ വേണ്ടി അവൻ ഇവിടെ കാത്തിരിക്കുകയാണ് ഇവിടെ ഒരു വലിയ മാനസാന്തരമുണ്ട് മാനസാന്തരത്തിന്റെ മൂന്ന് വിളികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ വചനഭാഗം വായിക്കുമ്പോൾ മനസ്സിന്റെ ഒരു തീരുമാനം അല്ല മാനസാന്തരം എന്ന് പറയുക ഇന്ന് സൗകര്യമാണ് ഞാൻ ഇന്ന് മാനസാന്തരപ്പെടാമെന്ന് നാം തീരുമാനിക്കുകയല്ല അല്ലെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടേണ്ടതുണ്ട് അതിപ്പോൾ ആവാം അല്ലെങ്കിൽ നാളെ ആവാം എന്ന് ഞാൻ ചിന്തിക്കുന്നതും അല്ല എൻ്റെ മാനസാന്തരം എന്ന് പറയുക മാനസാന്തരം ഒരു കൃപയാണ് ദൈവത്തിന്റെ ഒരു സന്ദർശനമാണ് മാനസാന്തരം എന്ന് പറയുക അന്വേഷിച്ച് കണ്ടെത്തുന്ന യേശുവിനെ നീയും ഒന്ന് കണ്ടുമുട്ടുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ മാനസാന്തരം എന്ന് പറയുക രക്ഷിക്കാനായി വരുന്ന മനുഷ്യപുത്രനായ യേശു നിന്റെ വാതിലിൽ മുട്ടും ഹൃദയത്തിൻറെ വാതിലിൽ മുട്ടും അവന് വേണ്ടി ഹൃദയത്തിൻറെ അകക്കാമ്പും തുറന്നു കൊടുത്തിട്ട് അവനെ നിന്റെ ഹൃദയത്തിലേക്ക് ഇരുത്തിയിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് നിന്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു അത്ഭുതമുണ്ട് അതാണ് മാനസാന്ദ്രം എന്ന് പറയുക യേശുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്ന അനുഭവം മാനസാന്തരത്തിന്റെ മൂന്ന് വിളികളെ കുറിച്ച് നാം കാണുമ്പോൾ ഒന്നാമത്തെ വിളി എന്ന് പറയുക വെളിപാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ക്രിസ്ത്യാനികളായ നമ്മളെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണും വെളിപാട് പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായത്തിൽ നാം വായിച്ചു കടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണുന്നു മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനം ഇങ്ങനെ വായിക്കാം നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷ്ണാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലും കാണാൻ നമുക്ക് പറ്റും എനിക്ക് വലിയ കുറവൊന്നുമില്ല സൗകര്യപ്പെട്ടാൽ ഞാൻ ഒന്ന് കുമ്പസാരിക്കാം സൗകര്യപ്പെട്ടാൽ ഞാൻ ഒന്ന് പള്ളിയിൽ പോകാം എൻ്റെ സൗകര്യത്തിന്റെ ഒരു ആത്മീയതയാണ് ഇന്ന് ഈ ഈ കാലഘട്ടത്തില് നമ്മൾ പള്ളിലും കടന്നു പോവുക എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം സമയം കിട്ടുമ്പോൾ ഞാൻ കുമ്പസാരിച്ചു കൊള്ളാം സമയം കിട്ടുമ്പോൾ ഞാൻ പള്ളിയിൽ പോയിക്കൊള്ളാം സൗകര്യം ഒത്തുവരണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഒന്ന് അന്വേഷിക്കണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് സ്വയം ചിന്തിച്ചിട്ട് സ്വയം ആശ്വാസം കണ്ടെത്തുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും അവരോടാണ് തമ്പുരാൻ പറയുക വിലാ വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനം നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല ചൂടോ തണുപ്പ് ഉള്ളവനല്ലാത്തതുകൊണ്ട് മന്തോഷനായതുകൊണ്ടാ നിന്റെ എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയെന്ന് തമ്പുരാൻ പറയുന്നു സാധാരണ കവിഞ്ഞ് യാതൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാ ഈ ഒന്നാമത്തെ വ്യക്തികൾ എന്ന് പറയുക മൂന്ന് വ്യക്തികളെ നാം കാണും മൂന്ന് തരത്തിലുള്ള മാനസാന്തരം തമ്പുരാൻ ഒന്നാമത്തെ വ്യക്തിയെ നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനായതുകൊണ്ട് കൂടുതൽ മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടി തമ്പുരാൻ നിന്നെ ക്ഷണിക്കുന്ന സമയമാണ് എല്ലാം നിന്റെ സൗകര്യത്തെ ആശ്രയിച്ചിരിക്കുന്ന അവസ്ഥ ഈ മാനസിക അവസ്ഥ പാവത്തിൻ്റെ അവസ്ഥയാണ് സൗകര്യത്തിൽ ഒരു സൗകര്യത്തിൻ്റെ ആത്മീയത ഒരു പാപം തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ ഈശോയ്ക്ക് കൊടുക്കാനുള്ള സമയം ഞാൻ കട്ടെടുത്തിട്ട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് കുറച്ച് സമയം തരാം സൗകര്യം കിട്ടുമ്പോൾ പോയി പള്ളിയിൽ പൊക്കോളാം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതൊരു പാപത്തിൻ്റെ മാനസിക അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ ഇങ്ങനെ പോയാൽ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒന്നും കിട്ടില്ല വീണ്ടും ഈശോ പറയുന്നു വെളിപാട് മൂന്നിൻ്റെ പതിനേഴിലും വചനം പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്തനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ടു നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ചനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീഷ്ണതയുള്ളവനാവുക അനുതപിക്കുക പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഒരു സാധാരണയിലേക്ക് ഒരു മന്ദതയിലേക്ക് നമ്മളൊക്കെ പോവുകയാ ആത്മീയ മന്ദതയിലേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കുമ്പോ നമ്മൾ നിന്ന് സ്വർഗരാജ്യം അകന്നിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം തമ്പുരാൻ വേണ്ടി തമ്പുരാനെ ഒന്ന് സ്നേഹിക്കാൻ അവനെ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും വീട്ടിലേക്കൊന്ന് കൂട്ടി പിടിച്ചു കൊണ്ടുവരാൻ ഈശോ എന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആ ഒരു മാനസാന്തരം ആവശ്യമുണ്ടെന്ന് തമ്പുരാൻ എന്നെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ മാനസാന്ദ്രത്തിന്റെ വിളിയെന്ന് പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരവസ്ഥയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടുമ്പോൾ ഞാൻ രണ്ടാമത്തെ മാനസാന്തരത്തിൻ്റെ വിളിയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ആവശ്യമുണ്ട് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ഉണരുക നിന്നിൽ ആസന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല എന്ന് വചനം പറയുന്നു പ്രിയപ്പെട്ടവരെ ഉള്ളിൽ ജീവനില്ലാത്ത വ്യക്തികള് പ്രകസനത്തിന് വേണ്ടി അഭിനയത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ളവരാ കാരണം അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ് ഇത് തമ്പുരാ നമ്മളോട് പറയുന്നു വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ഇങ്ങനെ വായിക്കാം അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുന്നതെന്ന് നീ അറിയുന്നില്ല എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കപ്പെട്ടിട്ടില്ലാത്ത കുറെ പേർ സാർദീസിലുണ്ട് അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കുമെന്നും ഈശോ ഒരു വാഗ്ദാനം തരികയാ ഉള്ളിൽ ജീവനില്ലാത്ത വ്യക്തികളുടെ ജീവിതത്തിലേക്ക് മരണം വന്ന് ഭവിക്കുക ആത്മീയ മരണം സംഭവിച്ചിരിക്കുക അവിടെ ഒരു മാനസാന്തത്തിന് ഉയർത്തെഴുന്നേ ആവശ്യമുണ്ടെന്ന് ഈശോ പറയുന്നു ഈ വാക്കിൽ നമുക്ക് കാണാൻ പറ്റൂ സ്മരണ കാത്തു സൂക്ഷിക്കുക ഉണരൽ മൂന്ന് വാക്കുകൾ ഈ വചനത്തിൽ നമ്മൾ കാണും സ്മരണയെക്കുറിച്ച് പറയുന്നു അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്താ അനുസ്മരിക്കുക അനുസ്മരണം രണ്ടാമത്തെ കാര്യം അനുസ്മരിച്ച് കാത്തു സൂക്ഷിക്കുക കാത്തു സൂക്ഷിക്കാൻ തമ്പുരാൻ പറയുന്നു അനുദപിക്കുകയും ചെയ്യുക നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും മൂന്നാമത്തെ കാരണം ഉണരണം തമ്പുരാൻ നമ്മളോട് പറയുക ഉള്ളിൽ മുതരാണെങ്കിലും ജീവന്റെ ഒരു ശില ശരീരത്തിലേക്ക് വലിച്ചിടും എന്നിട്ട് ഞാൻ ജീവനുള്ളവരായി ഇങ്ങനെ നടക്കുന്ന ഒരു രീതി നമ്മൾ പലർക്കുമുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വലിയ പൊങ്ങച്ചം കാണിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും വലിയ പുതിയ ഒരു തിരശ്ശീലയിട്ട് വലിയ സ്നേഹത്തോടെ പള്ളിവക വക കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ആത്മീയത മരിച്ചിരിക്കുകയാണ് ഓർക്കുന്നുണ്ട് ഒരു വ്യക്തി അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്റർ ഈ പള്ളിയിലെ ഏറ്റവും വലിയ വ്യക്തിയാണ് ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അച്ഛൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം എനിക്കുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ പക്ഷേ എന്റെ രണ്ട് മക്കളുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും അങ്ങ് റെഡിയാകുന്നില്ല എത്രയായിട്ട് ശരിയാകുന്നില്ല സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം പള്ളിവക സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് മൂന്ന് വർഷമായി വ്യക്തി ഇങ്ങനെയെല്ലാം വിവരങ്ങളെല്ലാം പറഞ്ഞു എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കുറവ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് തമ്പുരാന്റെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരികയ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത വിധത്തില് ഒരു അവിഹിത ബന്ധത്തില് ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവുമായി ഭർത്താവിന്റെ പെങ്ങളുടെ ഭർത്താവുമായിട്ട് ഈ വ്യക്തി അവിഹിത ബന്ധത്തിലാണ് പതിനാല് വർഷമായിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആകെ വല്ലാണ്ടായിട്ട് പറഞ്ഞു ശരിയാണ് ഇത് ഈശോ തന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് പങ്കുവെക്കാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഇത് ഈശോ തന്ന ഒരു ബന്ധമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എന്ന് വെറുതെ ഒരു സംസാരമല്ല ജീവിതത്തിൽ പാപത്തിന്റെ മറ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വിശുദ്ധിയുടെ ദേശീയയിലെ മൂടിയിട്ടിട്ട് അകത്തിങ്ങനെ ചീഞ്ഞുകിടക്കുന്നത് പോലെ നടന്നു പോകുന്ന ജീവിതങ്ങൾ അവരെക്കുറിച്ചാ തമ്പുരാൻ പറയുന്നത് നിന്റെ ജീവിതം മൃതപ്പെട്ടിരിക്കുക നിന്റെ ഉള്ളിൽ ജീവനില്ല നീ മരണപ്പെട്ടിരിക്കുകയാ നീ മാനസാന്തരപ്പെടണം നീ മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട് അവിടെ ഈശോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളുന്നു ഉള്ളിലുള്ള ജീവന്റെ തുടുപ്പ് നമ്മൾ കണ്ടെത്തണം എന്ന് പറയുന്നു അത് കാത്തു സൂക്ഷിച്ച് ഊതി കത്തിക്കണം ഉണരണം എന്നിട്ട് മുന്നോട്ട് പോകണം പ്രത്യക്ഷത്തിൽ കാണുന്നതിൽ നിന്ന് യഥാർത്ഥത്തിലേക്ക് നമ്മൾ വരണം എൻ്റെ അകവും പുറവും ഒരുപോലെ ഇരിക്കുമ്പോഴാ ഈശോയുടെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് വരിക മാനസാന്തരം ഉണ്ടാവുക മൂന്നാമത്തെ വിളിയാണ് സഖ്യബോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക സഖ്യൂസ് യേശു സഖ്യന് യേശുവാണ് ഒരു ക്ഷണം കൊടുക്കുക പത്രോസിന് ഈ പത്രോസിന്റെ കുടുംബത്തിലേക്ക് പത്രോസ് ഈശോയ്ക്ക് ക്ഷണം കൊടുത്തെങ്കിൽ സഖ്യൂസിന് ഈശോ ഒരു ക്ഷണം കൊടുക്കുകയാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പ്രിയപ്പെട്ടവരെ രണ്ട് വ്യത്യസ്ത തലങ്ങളെ നമ്മളിവിടെ കാണുന്നുണ്ട് ആരാണ് ഈ സഖ്യബോസ് വലിയ ധനികനാണ് വലിയ ചുങ്കക്കാരനാണ് വലിയ പ്രധാനിയാണ് അഴിമതിക്കറ പുരണ്ട ഒരു വ്യക്തി സ്വന്തം കൈകളിൽ അഴിമതി കറപുരണ്ട ഒരു വ്യക്തിയാണ് ഇയാൾ മന്തോഷനായ വ്യക്തിയല്ല മൃതനായ വ്യക്തിയല്ല ആ സകലം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് അവന് ചൂടോ തണുപ്പോ ഒന്നുമില്ല മന്തോഷണമല്ല ഉള്ളിൽ മ മരിച്ചു മരിക്കുമല്ല മറിച്ച് ആ സകലം അവന്റെ ജീവിതം മൊത്തം അഴിമതി പൂണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സക്കേവേസ് യേശുവിന്റെ സാന്നിധ്യത്തില് ഒരു വിളി അവന് കിട്ടുകയ ഈശോയെ കാണാൻ വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടിയാ അവൻ സിക്ക് മൂർ മരത്തിലേക്ക് കയറിയിരിക്കുന്നത് വചനം നാം കാണുന്നു കടസ്സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായം നാലാമത്തെ വചനം യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നുവെന്ന് വലിയ പ്രധാനനും ഉദ്യോഗസ്ഥനും ഒക്കെ ആയിട്ടും മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഈ ഒരു മരത്തിലേക്ക് ഞാൻ അള്ളിപ്പിടിച്ച് കയറിയാലെന്ന് അവൻ വിചാരിച്ചില്ല അവൻ്റെ ഉള്ളിൽ ഒരു തീപ്പുരിയുണ്ട് അത് പൂർണമായിട്ട് കെട്ടുപോകാത്തത് ആ ഈശോയെ കാണാൻ വേണ്ടി ഒന്ന് കണ്ടാ മതി എന്ന് ആഗ്രഹിച്ചിട്ട് അവൻ ആ മരത്തിലേക്ക് അള്ളിപ്പിടിച്ച് കയറിയിരിക്കുക യേശുവിനെ കാണാൻ വേണ്ടി ഒത്തിരി ജനക്കൂട്ടങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴും അവൻ്റെ കണ്ണ് പരതയത് യേശുവിൽ മാത്രമാ യേശു വരുന്നുണ്ടോ എന്ന് നോക്കി യേശുവിനെ മാത്രം നോക്കി അവൻ ഇരിക്കുമ്പോ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ഇരിക്കുമ്പോ ഇത് താഴെ നിന്നിട്ട് ഈശോ പറയുകയാ അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി യേശുവിൻ്റെ കണ്ണ് സക്കേബുസന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കി വചനം പറയുന്നു അവൻ അവിടെ എത്തിയപ്പോൾ മുകളിലേക്ക് ഒന്ന് നോക്കി വചനം പത്തൊമ്പത് അഞ്ചില് വചനം പറയുന്നു സക്കേവുസ് വേഗം ഇറങ്ങി വരിക കണ്ണ് കണ്ണോട് ചേർന്നപ്പോ ഈശോ അവന് ഒരു ക്ഷണം കൊടുക്കുകയാ നീ വേഗം ഇങ്ങറങ്ങി വാ എനിക്ക് നിന്റെ കണ്ണിലെ നിന്റെ ഉള്ളിലെ ഒരു തീപ്പൊരി ഉണ്ടല്ലോ എന്നെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുന്നതിൻ്റെ തീപ്പൊരി ഉണ്ടല്ലോ ആഗ്രഹത്തിന്റെ തീപ്പൊരി അതെനിക്ക് കാണാൻ പറ്റി നീ വേഗം ഇങ്ങിറങ്ങി വാ വലിയ സ്നേഹത്തോടെ ഈശോ അവനെ വിളിക്കുകയാ എന്നിട്ട് വചനം പറയുന്നു ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അവൻ മറ്റൊന്നും നോക്കിയില്ല ആ നിമിഷം വചനം പറയുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്നുവെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്ന അവൻ തിടുക്കത്തിൽ ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചുവെന്ന് പ്രിയപ്പെട്ടവരെ സക്കേബോസിന്റെ ജീവിതത്തിൽ ഈ ഒരു വലിയ അനുഭവം യശുവനെ കാണാനൊരു മോഹം ഒരു കൗതുകം അതവൻ്റെ ജീവിതത്തിലുണ്ട് അത് സാധിക്കാൻ വേണ്ടി പരിഹാസജന്യമായ പ്രവൃത്തി മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പ്രവൃത്തി അവൻ ചെയ്യുകയാണ് ആരെന്ത് വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല അവൻ്റെ ഉള്ളിൽ യേശുവനോടൊരു ഭക്തി ഉണ്ടായിരുന്നു അവൻ്റെ ഉള്ളില് യേശുവിനോട് ഒരു ഭക്തി ഉണ്ടായിരുന്നു ആ ഭക്തിയാണ് അവനെ ഈ ആനന്ദത്തിലേക്ക് നയിക്കുന്നത് സന്തോഷത്തോടെ യേശുവരെ സ്വീകരിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഭക്തി എന്ന് പറയുക ഒരു കണ്ടുമുട്ടലാണ് കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അവനിലെന്തോ ഉണ്ടെന്നറിഞ്ഞിട്ടൊരു വിശ്വാസം കാരണം കണ്ണ് കണ്ണോട് ചേർത്തപ്പോ ദൈവത്തിൻ്റെ കണ്ണ് മനുഷ്യന്റെ കണ്ണോട് ചേർത്തപ്പോ അവിടെ ഒരു വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു ആ കണ്ണുകളിൽ അപ്പോൾ അവനൊരു ആനന്ദം കിട്ടി ഇത് യേശു അവന്റെ കുടുംബത്തിലേക്ക് വരാൻ പോവുകയാണ് യഥാർത്ഥ ഭക്തിയുടെ ഒരു മുഖം ഈ സഖ്യവോസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതുവരെ ആനന്ദം എന്തെന്ന് അവൻ അറിയില്ലായിരുന്നു വലിയ പ്രതാപമുണ്ട് മറ്റുള്ളവർ അവനെ കാണുമ്പോൾ ഒത്തിരി ആദരിക്കുമായിരിക്കും വലിയ ഉദ്യോഗസ്ഥനായിട്ട് സമ്പത്തുകളുടെ മുകളിൽ അവൻ നിൽക്കുമ്പോഴും അവൻ ആനന്ദമില്ല പക്ഷെ ഇവിടെ അവൻ ആനന്ദം കിട്ടുകയാണ് യേശുവിനെ കാണുമ്പോൾ ധൃതയിൽ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് വചനം അവൻ യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോ എന്ത് സംഭവിച്ചെന്നോ അവന്റെ ഉള്ളിലേക്ക് അവൻ വചനത്തെ സ്വീകരിച്ചു അവന്റെ ഹൃദയത്തിലേക്ക് അവൻ യേശുവിനെ സ്വീകരിച്ചു അവിടെ ഒരു മാനസാന്തരം നടന്നു സക്കേബൂസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു ലുക്ക പത്തൊമ്പതിൻ്റെ എട്ടില് കർത്താവേ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നുവെന്ന് അവൻ പറയുകയ മാനസാന്ദ്രത്തിന്റെ വലിയ ഫലം നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഈശോയെ ഒത്തിരി വേദനിപ്പിച്ചെന്ന് അപ്പൊ നമ്മൾ ഈശോയുടെ മുമ്പിൽ നിന്ന് ചങ്കുപൊട്ടി പറയും എൻ്റെ ഈശോയെ എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് അതിനും അപ്പുറത്തേക്ക് സക്കരഭൂസന്റെ പ്രവർത്തനം എൻറെ തമ്പുരാനെ ഈ മാനസാന്തരം ഈ ഒരു വലിയ കൃപ അവൻറെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവനത് ഇരട്ടിയായിട്ട് പറയുവാ എൻറെ സ്വത്തിന്റെ നാളിട്ട് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം പ്രവൃത്തിയിലേക്ക് വന്നു യേശുവിനെ കണ്ടുമുട്ടി യേശു കൊടുത്ത ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ യേശുവിന് എന്റെ ജീവിതത്തിൽ വചനം ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ മാനസാന്തത്തിന്റെ ഒരു ഫലം ഒരു പ്രവർത്തനം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമുക്ക് കാണുവാനായിട്ട് പറ്റും പണത്തോട് അടുക്കുമ്പോൾ നിറം മാറുന്ന ക്രിസ്ത്യാനികളെ നമ്മൾ ഇന്ന് കാണാറുണ്ട് പള്ളിയിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് അച്ഛൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഉണ്ടെങ്കിൽ കൊടുക്കുക പ്രിയപ്പെട്ടവരെ അത് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല മറിച്ച് പക്ഷെ നമ്മൾ ചെയ്യും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അച്ഛനെ വിമർശിക്കാൻ തുടങ്ങും നമ്മൾ അച്ഛനല്ലല്ലോ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് ഈശോയ്ക്കാണ് എനിക്ക് കൊടുക്കാൻ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ നിശബ്ദമായി നമ്മുടെ വീട്ടിലേക്ക് പോരണം അവിടെ ചർച്ചയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കരുത് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടവരല്ല ഉള്ളത് കൊടുത്ത് എൻ്റെ ഈശോയെ കണ്ടുമുട്ടാൻ ഞാൻ ദേവാലയത്തിൽ പോകുന്നു എൻ്റെ ഈശോയെ അനുഭവിക്കാൻ ഞാൻ ഈ ദേവാലയത്തിലേക്ക് പോകുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു വരാൻ എന്റെ കുടുംബത്തിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയ ഞാൻ ദേവാലയത്തിൽ പോവുക അവിടെ ആര് എന്നെ എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എനിക്കുള്ളത് എൻ്റെ ഈശോയ്ക്ക് കൊടുക്കണം പണം ഉള്ളത് കൊണ്ട് പണത്തിന്റെ ഒരു ആവശ്യം വരുമ്പോൾ സഭയിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചോദിക്കുമ്പോൾ നമ്മൾ തരം മാറി നിന്ന് കുറ്റപ്പെടുത്തിയാൽ യഥാർത്ഥ മനസാന്തരമില്ല യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറില്ല വ്യക്തികളായി മാറും സക്കേബസ് പറഞ്ഞു എൻ്റെ സ്വത്തിന്റെ നാളിലിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്ന് ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയി കണ്ടെത്തി രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നെന്ന് ഈശോ പറഞ്ഞില്ലേ ഈശോ സക്കേബസിന്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോ രണ്ടുപേര് വീട്ടിൽ ഇവൻ അതിഥിയായി പ്രവേശിക്കുന്നല്ലോ എന്ന് ഈ പിറുപെറുപ്പ് ഇന്നത്തെ പണം കാണുമ്പോൾ നിറം വരുന്ന ക്രിസ്ത്യാനികളുടെ രീതിയാ നമ്മുടെ പിറുപെറുപ്പ് ഇവരൊക്കെ തുല്യമായി മാറുകയാണ് അവര് വചനം കേട്ടു പക്ഷെ വചനം ഹൃദയത്തെ സ്വീകരിച്ചില്ല മാനസാന്തരം ഉണ്ടായില്ല പ്രിയപ്പെട്ടവരെ ഈശോയുടെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ഒരു രക്ഷ ലഭിക്കാൻ പത്രവസന്റെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെന്ന് അവരെ തൊട്ട് കുടുംബത്തിലുള്ളവരെ യേശുവിനെ ശുശ്രൂഷിക്കാൻ യോഗ്യരാക്കി മാറ്റിയത് പോലെ സഖ്യവസന്റെ കുടുംബത്തിലെ ഈശോ കടന്നു ചെന്ന് അവൻ്റെ ജീവിതത്തെ ആസകരം മാറ്റി അവനൊരു മാനസാന്തരം കൊടുത്ത് ഒരു ജീവൻ കൊടുത്ത് ഒരു ഉണർവ് കൊടുത്ത് ഈശോ മാറ്റിയതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തെയും ഈശോ മാറ്റണം എൻ്റെ ഈശോയുടെ സന്നിധിയിൽ ഞാൻ പോയിരുന്നിട്ട് ഈ ഒരു വലിയ ചിന്ത സന്തോഷനല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മരണം ഞാൻ ജീവനുള്ള വ്യക്തിയായി മരണം ഉള്ളിൽ മരിച്ച വ്യക്തിയല്ല ജീവനുള്ള വ്യക്തിയായി യഥാർത്ഥ മാനസാന്തന ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുവാൻ ഈശോ നമ്മളെ ക്ഷണിക്കുകയാണ് ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തെ അറിയുന്നത് നീ മാത്രമാ ഒരു പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാവും ഞാൻ പലതും ചെയ്യുക ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ അങ്ങേക്ക് കൊടുക്കേണ്ടതൊക്കെ ഞാൻ സമയം കട്ടെടുത്ത് എൻ്റെ സൗകര്യം നോക്കി സൗകര്യത്തിൻ്റെ ഒരു ആത്മീയതയാവും ഞാൻ ജീവിക്കുക ഒക്കെ നിനക്കറിയാം ഈശോയെ സക്കേബോസ് കുടുംബത്തിലേക്ക് നീ കടന്നു ചെന്നത് ഇന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നീ വരണം ഒരു വലിയ മാനസാന്ദ്രം നീ എനിക്ക് തരണം എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റണം പുതിയ വ്യക്തിയാക്കി മാറ്റണം വലിയ രക്ഷയുടെ അനുഭവം എനിക്ക് തരണം എൻ്റെ കുടുംബത്തിൽ നീ എന്നും ഉണ്ടാവണം നിന്നോടൊപ്പം യാത്ര ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമിശോയെ അതിനുള്ള കൃപ തന്നു എന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര